ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് അടിപൊളി ചോക്ലേറ്റ് ലാവ കേക്ക് ഉണ്ടാക്കാം. നല്ല ജ്യൂസിയായ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഹായ് ഗായ്സ്, ഹോട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഷുഗർ അര കപ്പ് പൊടിച്ചെടുക്കുക. മൈദ ഒരു കപ്പ്. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ. കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. സോ പാത്രത്തിലൊന്നും പാത്രങ്ങളൊക്കെ ഡ്രൈ ആയിരിക്കണം. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനായിട്ട് മിക്സ് ചെയ്യുന്നത്. അതിനോടൊപ്പം പൗഡേർഡ് ഷുഗർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത അതിൽ ഓയിൽ 1/4 കപ്പ് ഒഴിച്ചെടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനോടൊപ്പം വാനില എക്സ്ട്രാക്റ്റാണ് 1 ടീസ്പൂൺ. ഇളം ചൂടുള്ള പാല് ആദ്യം കുറച്ച് ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പാല് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പാച്ചുവിൽ നിന്ന് വീഴുമ്പോഴാണ് അത് നല്ലൊരു കൺസിസ്റ്റൻസി ആവുന്നത്. ഞാനിപ്പോൾ ഒഴിച്ചു നോക്കുന്നു. പക്ഷേ ഇത്തിരി കട്ടി കൊണ്ട് കാണുന്നു. അതിന് കുറച്ചും കൂടി നമ്മുടെ ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഓൾമോസ്റ്റ് റെഡി, പെർഫെക്റ്റ്ലി റെഡി. നമ്മൾ കേക്കിനിലോട്ട് ക്രീസ് ഓയിൽ നന്നായിട്ട് ക്രീസ് ചെയ്ത് കൊടുക്കണം. ക്രീസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ കേക്കിന് ബട്ടർ വർക്കിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ബാറ്റർ നമ്മൾ ഇനി സിറപ്പ് ഉണ്ടാക്കാം. ആഡ് 1 കപ്പ് വാട്ടർ. അതിൽ 3/4 ഷുഗറാണ്. 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ്, അതേ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം നമ്മൾ സിറപ്പിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. 1/4 ടീസ്പൂൺ ബ്രൂ പൊടി. ബ്രൂ അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ സിറപ്പ് നന്നായിട്ട് തിളപ്പിക്കാം. തിളച്ച സിറപ്പാക്കി നമ്മൾ ഒഴിക്കേണ്ടത്. ഇത് ഹോട്ട് ചോക്ലേറ്റ് കേക്കാണ്, ഹോട്ടായിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഈ കേക്കിൻ്റെ ബാറ്റർ ഈവൻ ആയിട്ട് പുഴയണം. പുഴയിട്ട് കണ്ടോ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കണം. ഇത് കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ്, നല്ല രുചിയാണ്. ഇത് അവസാനം വരുമ്പോൾ നമ്മൾ എല്ലാത്ത സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അലുമിനിയം ചട്ടീൻ്റെ ഉള്ളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. നമ്മളുടെ ഈ ബാറ്റർ നന്നായിട്ട് ലെവലാക്കി കൊടുത്ത് ബാറ്ററിന് മുകളിൽ ബോയിൽ ചെയ്ത് സിറപ്പ് നന്നായി ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പാച്ചുല വെച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്തും കണ്ടോ. ഇങ്ങനെ കറണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും വെച്ചാൽ ഈ സിറപ്പ് താഴെയും കേക്ക് മുകളിലോട്ടും വരും. നമ്മുടെ ഈ ബേക്ക് അതൊരു മാജിക്കാണ് കേക്കിൻ്റെ. ഇത് ഹോട്ടായിട്ട് സെർവ് ചെയ്യേണ്ട കേക്ക്. നമ്മുടെ ഈ ബാറ്റർ ചട്ടിയിൽ ഇറക്കി വെക്കുകയാണ്. നമ്മൾ ഇപ്പോൾ മൂടി വെച്ചിട്ട് അതിന് മേലെ കുറച്ച് വെയിറ്റ് ഉണ്ട്. ഒരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്ത ശേഷം, ബേക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ കേക്ക് ഹോട്ടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി വേറെയാണ്. തണുപ്പിച്ച് കഴിച്ചാലും അടിപൊളിയായിരിക്കും. ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്.